ධර්මස්ය රතු නිහිල ගුහායා ධර්ම රතු ගුහක රතු නාමී කියන දෙලෙන්නේ යා ධර්ම වාද ශේධි පක්ෂේ හේතන ධර්ම ධර්ම වාද දෘෂ්ටි කියනද පක්ෂේ ධර්ම වේදාන ഒരു ഘട്ടത്തില് ഭൃഗരാഷ്ട്രങ്ങൾ പറയുന്നുണ്ട് ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി ധർമ്മം എന്താണെന്ന് അറിയാം പക്ഷെ ചെയ്യാൻ കഴിയുന്നില്ല ജാനാമി അധർമ്മം നജമേ നിവൃത്തി അധർമ്മം എന്താന്ന് പറയാം പക്ഷെ ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ല വാസ്തവത്തിൽ ഇതാണ് ഇപ്പൊ മനുഷ്യാവസ്ഥ അന്നത്തെ അറിയാനൊന്നുമല്ല പക്ഷെ ചെയ്യാതിരിക്കാൻ കഴിയില്ല ജാനാമി ധർമ്മം നജമേ പ്രവൃത്തി ജാനാമി അധർമ്മം നജമേ നിവൃത്തി എന്നിട്ട് പറയും ഉള്ളിലിരുന്ന് ഏതോ ദേവൻ നയിക്കുന്നു അതിനൊക്കെ ഞാൻ ചേർക്കുന്നു ഇങ്ങനെ ജീവിതം അങ്ങനെ അനോധമായി പോകുന്ന ഒരു ജീവിതത്തിന്റെ കഥയാ വാസ്തവത്തിൽ ഈ മഹാഭാരതം പറയുന്നത് അതുകൊണ്ടാണ് ഈ ഇദ്ദേഹം പറയുന്നത് അമർത്യാസൻ പറയുന്നത് നിങ്ങൾ മഹാഭാരതം കൊണ്ട് വേണം ഗീത വായിക്കാൻ ഗീതയെ കൊണ്ട് മഹാഭാരതം വായിച്ചാൽ മഹാഭാരതം മനസ്സിലാവില്ല എന്ന് പറയുന്നത് രാമായണം പൊതുവിൽ ഒരു വിജയകഥയാണ് ട്രയംഫിക് ആണ് ഒരു അന്തിമമായ വിജയത്തിന്റെ കഥ പറയുന്നു മഹാഭാരതം അന്തിമമായ നാശത്തിന്റെ കഥയാണ് പറയുന്നത് ഒരു വിജയോന്മാദത്തിന്റെ കഥയിലാണ് രാമായണം നിൽക്കുന്നതെങ്കിൽ ഒരു സർവനാശകമായ മഹായുദ്ധത്തിലാണ് ഒരു ട്രാജിക്കായ ട്രാജഡിയിലാണ് മഹാഭാരതം അവസാനിക്കുന്നത് രാമായണം ചെയ്തിട്ടുകളെ കൃത്യമായി ഓർപ്പിക്കുന്നു അഫർമേറ്റീവാണ് ഇത് ശരി ഇത് തെറ്റ് എന്ന് പറയുന്നു മഹാഭാരതം ഇൻട്രോഗേറ്റീവ് ആണ് അന്വേഷണാത്മകമാണ് ഏതാണ് ശരി ഏതാണ് ശരി എന്ന് മഹാഭാരതത്തിന് ഉത്തരവൊന്നുമില്ല ഏത് ശരി പറഞ്ഞാലും ആ ശരിക്കുള്ളിൽ ഒരു തെറ്റ് മഹാഭാരതം കണ്ടെത്തുന്നുണ്ട് രാമായണത്തിൽ അങ്ങനെ ശരിക്കുള്ളിൽ ഒരു തെറ്റില്ല തെറ്റിനുള്ളിൽ ഒരു ശരിയുമില്ല മഹാഭാരതത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഏതാണ് ജയോയം അജയാകാരോ ജയസ്തസ്മാൻ പരാജയ ജയം തന്നെ പരാജയം അതുകൊണ്ട് ജയിച്ചിടത്ത് തോറ്റതിന്റെ കഥയാണ് മഹാഭാരതം രാമായണം പക്ഷെ ജയിച്ചത് ജയിച്ചത് തന്നെയാണ് പോക്കുന്നില്ല എന്ന് പറയാം രാമായണത്തിലെ നായകൻ സൽഗുണസമ്പന്നനായ രാമനാണ് മഹാഭാരതത്തിൽ പക്ഷെ നിങ്ങൾക്ക് ഗുണമൂർത്തിയാകുന്ന ഒരാളെയും കാണാൻ പറ്റില്ല കൃഷ്ണനടക്കം കൃഷ്ണനടക്കം ഒരാളെയും നിങ്ങൾക്ക് ഗുണവാനായി പൂർണ്ണ ഗുണവാനായി കാണാൻ പറ്റില്ല രാമായണത്തിൽ സഹോദരനായ ഭരതൻ തനിക്ക് മേൽ വച്ചു നിർത്തപ്പെട്ട രാജ്യം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് നിരസിക്കുകയാണ് ചെയ്യുന്നത് മഹാഭാരതത്തിൽ സഹോദരന്മാർ തമ്മിൽ രാജ്യത്തിന് വേണ്ടി പൊരുതുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ നടക്കാനിടയുള്ളതെന്ന് നടന്നില്ലെന്നും മഹാഭാരതമാണ് കേട്ടോ മറ്റതൊക്കെ നമ്മുടെ സ്വപ്നമാണ് കവിത ഒരു അതീത സ്വപ്നമാണല്ല കേട്ട ജീവിതം ഉണ്ടെങ്കിൽ മറ്റൊരു കാവ്യ ജീവിതം മഞ്ഞ് എന്നത് രാമായണത്തിന് ശരിയാണ് രാമായണം രാമരാജ്യത്തെ കുറിച്ചാണ് പറയുന്നത് മഹാഭാരത കുരുക്ഷേത്രത്തെ കുറിച്ചാണ് പറയുന്നത് വാത്മീകി രാമായണത്തിൽ രാമൻ അവതരിക്കുന്നത് വാത്മീകിയുടെ ചോദ്യത്തോടെയാണ് എന്നെ ആരാണ് ഗുണവാനായി വീര്യവാനായി സത്യവാക്കായി ദൃഢഭൃതനായി ഉള്ളത് ആരാണ് എന്ന മനുഷ്യത്വത്തിന്റെ ഗുണപൂർണതയെ ആണ് രാമനായിട്ട് രാമായണം വിശേഷിപ്പിച്ച് പറയുന്നത് മനുഷ്യത്വത്തിന്റെ ഗുണപൂർണത വാസ്തവത്തിൽ ഗാന്ധിജി ആകർഷിച്ച രാശി അതായിരുന്നു ഗാന്ധിജി രാമനിലേക്ക് പോയത് ആ പോയതില്ല നിർഭാഗ്യം വെച്ചാൽ രാമൻ കാരണമായി പോയതുകൊണ്ട് അതിന്റെ ഭാഗം ഗാന്ധിജിക്ക് കുറെ കിട്ടിയിപ്പോ ഗാന്ധിജി രാമനെ കണ്ടത് ഈ ഗുണപൂർണതയില്ല എന്തൊക്കെ വിശേഷങ്ങളാണെന്ന് നോക്കൂ ഗുണവാനായി വീര്യവാനായി സത്യവാക്കായി ദൃഢപ്രദനായി ധർമ്മിഷ്ഠനായി ആരോഗ്യവൻ ലോകത്തിലുണ്ട് അങ്ങനെ കൊടുക്കാവുന്ന എല്ലാ വിശേഷങ്ങളും കൊടുത്തിട്ടാണ് ഇപ്പൊ ദൈവത്തെ കുറിച്ച് ഗാന്ധിജി കഴിഞ്ഞ സങ്കല്പം എന്താണെന്നുള്ളത് അനീശാവാസ്യത്തിന്റെ പ്രഥമ മന്ത്രമാണ് ഈശാവാസ്യം ഇതം സർവം ജഗത്യാണ് ജഗത്യസിദ്ധനം ഈശാവാസ്യം ഇതം സർവം സർവസമസ്തവും ഈശാവാസ്യം ഈശ്വരീയമായിരിക്കുന്നു അവസാനം ഈശാവാസ്യം അവസാനിക്കുന്നത് പൂർണ്ണ മന്ത്രം എന്ന് പറയുന്ന ഒന്നിലാണ് ദൈവത്തെ സങ്കല്പിക്കുന്ന അതിവിപുലമായ ഒരു സങ്കല്പ രാശിയാണ് പൂർണ്ണ മതപൂർണ്ണം ഇതം പൂർണ്ണാപൂർണ്ണ ഉടച്ചത് പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവ മതശിഷ്യത എന്താണ് അന്തിമമായ ചൈതന്യം അത് പൂർണ്ണതയാണ് ദൈവത്തെ പരമമായ പൂർണ്ണതയായി കാണുന്നു ഈ പരമമായ പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണതയെ എടുത്തു മാറ്റുമ്പോഴും അവശേഷിക്കുന്ന പൂർണ്ണതയാണ് ദൈവം എന്ന് കേൾക്കുന്നത് നമ്മുടെ ഗാന്ധിജിക്ക് പൂർണ്ണതയാണ് ദൈവത്തെ കാണുന്നത്
ഈ പൂർണ്ണതയിലേക്കുള്ള മനുഷ്യസഞ്ചാരത്തിന്റെ ഒരു പടവായിട്ടാണ് ഗാന്ധിജി രാമനെ കണ്ടത്. അതുകൊണ്ടാണ് സത്യമാണ് ഈശ്വരൻ എന്ന് കേട്ടിയ ഗാന്ധിജി എന്റെ മനസ്സിലെ സത്യബോധത്തിന്റെ പേരാണ് രാമൻ എന്ന് പറഞ്ഞു. സത്യമായിരുന്നു ഗാന്ധിജി ഈശ്വരൻ. കാരണം പൂർണ്ണമായി മനുഷ്യാവസ്ഥയിൽ ചെല്ലാകുന്ന സാധുവാകുന്ന ഒരു ദൈവാനുഭവത്തിന്റെ പേരായി ഗാന്ധിജി കണ്ടത് സത്യത്താണ്. ഈ സത്യത്തിന്റെ ആവിഷ്കാരമായിട്ടായിരുന്നു ഗാന്ധിജി രാമനെ കണ്ടത്. അതുകൊണ്ടാണ് എന്റെ മനസ്സിലെ സത്യബോധത്തിന്റെ പേര് എന്ന് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞിരുന്നത് ഇങ്ങനെ രാമായണത്തിൽ രാമൻ വരുന്നത് ഈ ഗുണപൂർണതയുടെ പരമാവിഷ്കാരം എന്ന നിലയിലാണ്. രാമായണത്തിൽ മഹാഭാരതമില്ല, മഹാഭാരത കഥാപാത്രങ്ങളൊന്നും തന്നെ രാമായണത്തിൽ വരുന്നില്ല. മറിച്ച് മഹാഭാരതത്തിൽ രാമൻ വരുന്നു, വനപർവത്തിൽ രാമൻ വരും. യുധിഷ്ഠിരൻ ചോദിക്കുന്നു, ആ സന്ദർഭം നിങ്ങൾ ശ്രദ്ധിക്കണം. യുധിഷ്ഠിരൻ കാട്ടിലലയുന്നു, കാട്ടിലലയുന്ന സമയത്ത് തന്റെ ദൗർഭാഗ്യങ്ങളിൽ അങ്ങേയറ്റം പരിക്ഷീണനായി യുധിഷ്ഠിരൻ ചോദിക്കുന്ന ചോദ്യം എന്ത്? എന്നേക്കാൾ നിർഭാഗ്യവാനായി ലോകത്ത് ആരൊരുവനുണ്ട്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് രാമൻ. നോക്കൂ, രാമായണത്തിൽ രാമൻ വന്നതുപോലെയല്ല മഹാഭാരതത്തിൽ രാമൻ വന്നത്. നിർഭാഗ്യത്തിന്റെ പരമാവതാരം, എന്നേക്കാൾ നിർഭാഗ്യവാനായ ആരൊഴുവൻ ലോകത്തിലുണ്ട്? രാജാവായി ജനിച്ച് സർവസൗഭാഗ്യങ്ങളോടെയും ജീവിക്കേണ്ട ഞാൻ കാട്ടിലലയുന്നല്ലോ എന്ന നഷ്ടബോധത്തിന്റെ ഉച്ചസ്ഥായിയിൽ വെച്ച് യുധിഷ്ഠിരൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരവായിട്ടാണ് ഈ മഹാഭാരതത്തിൽ രാമൻ വന്നത്. ഞാൻ പറഞ്ഞു വന്നത് രാമായണത്തിലെ രാമനല്ല മഹാഭാരതത്തിലെ രാമൻ, കഥ ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് രാമായണം പറയുന്നത് കഥ മാത്രമേ ഒന്നാവുള്ളൂ, ആഖ്യാനം വേറെയാണ്, കഥനം വേറെയാണ്. കഥ ഒന്നാണ്, കഥയിൽ എക്കാലത്തിൽ രാമനും സീതയും ലക്ഷ്മണനും രാമനും ഉണ്ടാവും. പക്ഷേ കഥനയുക്തിയിലേക്ക് നോക്കൂ, അതൊരു ജനതയുടെ സംസ്കാരത്തിന്റെ ഭിന്ന പ്രകാരങ്ങളെ പ്രകാശിപ്പിക്കുന്നുണ്ടാവും. അതുകൊണ്ട് രാമായണം എന്ന് പറയുന്നത് തമിഴ് മുഖ്യ പറഞ്ഞ പേരാണ് രാമകഥ. ആ രാമകഥയുടെ ഒരാവിഷ്കാരമാണ് രാമായണം, വേറൊരു ആവിഷ്കാരമാണ് തായ്ലൻഡുകാരന്റെ രാമകീർത്തി, വേറൊന്നാണ് രാമകീൻ, രാമചരിത മാനസം. ധാരാളം രൂപത്തിൽ രാമായണം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും രാമന്മാർ തമ്മിൽ തന്നെ ഇന്ത്യയുടെ അതിപ്രസിദ്ധങ്ങളായ അതിപ്രാചീനങ്ങളായ രണ്ട് ഇതിഹാസങ്ങൾക്കുള്ളിൽ തന്നെ രാമൻ എന്ന സങ്കല്പ രാശി രണ്ടു തരത്തിലാണ്, ഒരേ തരത്തിലല്ല. നമ്മൾ സാധാരണ ശ്രദ്ധിക്കില്ല ഈ രാമന്റെ കഥ തന്നെയാണ് ആ രാമന് എന്ന് തോന്നും. സൂക്ഷിച്ചു നോക്കിയാൽ രാമൻ മാറിയിട്ടുണ്ട്. ഒന്ന് നിർഭാഗ്യത്തിന്റെ പരമാവതാരാണ്, മറ്റൊന്ന് ഗുണപൂർണതയുടെ പരമാവതാരാണ്. രണ്ട് ചോദ്യങ്ങളാണ്. പ്രകായുഗവും ഗോപരയുഗവും ആണല്ലോ സങ്കല്പം. പ്രകായുഗം എല്ലാ ധർമ്മങ്ങളും താരതമ്യം കൃത്യമായിട്ട് നിന്നിരുന്ന കാലമാണ്. അത്ര ഒരു മോഹത്തിന്റെ വിഷയം കേട്ടോ, അല്ലാതെ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഈ ധർമ്മം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ പറഞ്ഞത് തന്നെ എപ്പോഴാന്ന് വെച്ചാൽ അധർമ്മം നന്നായി തുടങ്ങുമ്പോഴാണ്. വേണ്ടത്ര അധർമ്മം വരുമ്പോഴാണ് തിരുക്കുറൾ ഉണ്ടാവുക, അല്ലെങ്കിൽ തിരുക്കുറൾ ഉണ്ടാവില്ല. അധർമ്മം വേണ്ടത്ര വരണം. അതുകൊണ്ട് ഈ ധർമ്മ വിചാരം തന്നെ അധർമ്മപൂർണമായ ഒരു സമൂഹത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ എൻഎസ് പറയുന്ന കൗതുകമുള്ള ഒരു കാര്യമുണ്ട്, അന്യത മുതൽ നോക്കിത്തീരുന്നതെന്ന് കൽപ്പനയിൽ പറയുമല്ലോ, പത്ത് കൽപ്പനയിൽ. അപ്പൊ എൻഎസ് പറയും ഈ കൽപ്പന സാധുവാകണമെങ്കിൽ രണ്ട് പ്രീ കണ്ടീഷൻസ് വേണം എന്ന് പറയും, രണ്ട് മുൻപാധികൾ വേണം. ഒന്ന്, മോഷ്ടിക്കപ്പെടാൻ പാകത്തിന് ആരെങ്കിലും കയ്യിൽ സ്വത്തുണ്ടാവണം. രണ്ട്, മോഷ്ടിക്കാൻ പ്രേരിതരാകുന്ന മട്ടിൽ ആരെങ്കിലും ഒക്കെ ദരിദ്രരായിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് അന്യന്റെ മുതൽ മോഷ്ടിക്കരുത് എന്നുള്ളതിന് ഒരു സ്ഥിരപ്രമാണമായിട്ട് നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ ചിലരൊരു കൗതുകമൊക്കെ ഉണ്ടാവും, കേരളത്തിലെന്തെങ്കിലും ഇരുപത് തന്നെ ആളുകളുണ്ടല്ലോ, അതൊരു സന്തോഷമായിട്ട് ഉണ്ടാവില്ല. അതിന് നമ്മള് മോശമായിട്ട് കാണും. ഞങ്ങൾ മാരേജിൽ പിടിക്കുമ്പോ എന്റെ കൂടെ ഒരു സ്ഥലമുണ്ടായിരുന്നു. അപ്പൊ പ്രിൻസിപ്പളിലേക്ക് കാണാൻ പോയാൽ തിരിച്ചൊരു ഒരു പേപ്പറിലേക്കോ ഒരു പേരിലേക്കോണ്ട, അതൊരു സന്തോഷം. അതിന് നമ്മള് മോശമായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് അതെ എവിടെ ജീവനത് വെറുതെ മോഷ്ടാവായ കള്ളരെന്ന് വിളിച്ചത്, അങ്ങനെ വിളിച്ചില്ല. മറിച്ച് കള്ളരുണ്ടാവുന്ന എപ്പോഴാണ് കക്കാൻ പാലത്തിൽ ആരെങ്കിലും സ്വത്തം ഉണ്ടാവുക. കക്കാൻ തോന്നുന്ന മറ്റു നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കുക, അപ്പൊ നിങ്ങൾ മൊട്ടാവരുത്. അങ്ങനെയാണ് ദിവാജി മൊട്ടിക്കുന്നത്, അങ്ങനെയാണ് ദിവാജി മൊട്ടിച്ചത്. ആ മൊട്ടിച്ച വെള്ളിക്കാരങ്ങളോട് ഇൻസ്പെക്ടർ ദിവാജിയെ വിളിച്ച് അച്ഛൻ്റെ അടുത്തെത്തി, നെപ്പാൻ്റെ അടുത്തെത്തി, ഡിജിയുടെ നെപ്പാൻ താങ്കളുടെ വെള്ളിക്കാരല്ലേ? അതെ, ഇതിയാൾ മൊട്ടിച്ചതാ. അപ്പൊ നെപ്പാൻ പറഞ്ഞ് മൊട്ടിച്ചതല്ല, ഞാൻ കൊടുത്തതാ. ഭയങ്കര അദ്ദേഹം തന്നെ കവനെ അവിടെയാ പറഞ്ഞത്, ഞാൻ കൊടുത്തതാണ്. അപ്പോ പോലീസ് ഓഫീസർ താങ്കൾ ഇവിടെ അറിയുമോ? അറിയും.
ആരാണ് എന്റെ സഹോദരൻ? പ്രജയോടെ ദുഃഖനാണ് കേട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗുരുവിൽ വരുന്ന അനുകമ്പ ബുദ്ധന്റെ കരുണയാണെന്ന് പറഞ്ഞു. അതുപോലെ പ്രജയോട് ഉണ്ടാക്കിയൊരു ഉത്തരമായിരുന്നു സാഹോദര്യം. സാഹോദര്യം, ആ സാഹോദര്യം വരികയാണ് നോവലിലും പലർക്കും. ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ രാമായണത്തിനകത്ത് രാമൻ ഭിന്ന പ്രകൃതിയായിട്ട് മാറുന്നുണ്ട്. രാമകഥയ്ക്കുള്ളിൽ തന്നെ, നമ്മുടെ ഇതിഹാസങ്ങൾക്കുള്ളിൽ തന്നെ രാമൻ ഭിന്നപ്രതിനിധിയായി മാറുന്നുണ്ട്. ഒരു രാമനെ അല്ല നമ്മൾ കാണുന്നത് എന്ന് ഓർക്കണം. കാമിൽ ദുർക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ രാമകഥ എന്ന അദ്ദേഹത്തിന്റെ ഗവേഷണ പഠനത്തിൽ എന്നെ ഓർക്കുന്നുണ്ട് എത്ര രാമായണങ്ങളുണ്ട്. ഇന്ത്യയിൽ സംസ്കൃത ഭാഷയിൽ ഉണ്ടായിരുന്ന ഭിന്ന ഭിന്ന രാമായണങ്ങൾ, ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ ഉണ്ടായിരുന്ന രാമായണങ്ങൾ, അതുപോലെ ലോകത്തെ ഇന്ത്യയ്ക്ക് പുറത്തുള്ള വിഭിന്ന ഭാഷകളിൽ രൂപപ്പെട്ട രാമായണങ്ങൾ, നാടകങ്ങളായി, നൃത്തങ്ങളായി, ശില്പങ്ങളായി, ചുവർചിത്രങ്ങളായി, പാവകളിയായി, നിഴൽ നാടകങ്ങളായി, നാടോടി കഥകളായി പ്രചരിച്ച രാമായണങ്ങൾ ആകാവുന്ന അത്രയും എന്ന് തിട്ടപ്പെടുത്തിയിട്ട് 300 രാമായണങ്ങൾ എന്ന് ഗുരുക്കെ കണക്കിലെത്തുന്നത്. 300 രാമായണങ്ങൾ. ഈ 300 രാമായണങ്ങൾ ഒരു ആദിരാമായണത്തിന്റെ വ്യാഖ്യാനമൊന്നുമല്ല. ഒരാദിരാമായണം പല പല തിരക്കി വ്യാഖ്യാനിച്ചതായതല്ല. ഇപ്പൊ നമ്മുടെ ചില ഈ കർണാടക സംഗീതത്തിൽ പറയും, ഈ നാടൻപാട്ടുണ്ടല്ലോ, ഈ പാട്ട് പന്തുരാജി കുറച്ചു തെറ്റിപ്പോയതാണ്. ഈ നാടൻപാട്ട് പരിഷ്കരിച്ചതാക്കിയതാണ് പന്തുരാളി, അല്ലാതെ പന്തുരാളി തെറ്റിപ്പോയതല്ല നാടൻപാട്ട്. ഞാനിത് കേട്ടിട്ടുണ്ട്, ലെക്ചർ ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് രാഗം ആദ്യം വിസ്തരിച്ച് കേൾപ്പിക്കും, എന്നിട്ട് നാടൻപാട്ട് പാടും, എന്നിട്ട് പറയും ഈ സ്വരസ്ഥാനം ഒന്നങ്ങ് മാറ്റി കഴിഞ്ഞാൽ ദാ ഈ നാടൻപാട്ടായി, ഈ നാടൻപാട്ടിന്റെ സ്വരസ്ഥാനം ഒന്ന് കൂട്ടിച്ചേർത്തത് ഈ പാട്ടിനാക്കില്ല. പക്ഷെ പറഞ്ഞു വന്നിട്ട് എന്തായെന്ന് വെച്ചാൽ ആദ്യം മൂലം ഏതാ? ആദ്യം മൂലം രാഗമാണ്. നാടൻപാട്ടോ രാഗം വഴിപഴച്ചു പോയതാണ് നാടൻപാട്ട് എന്ന് നാം ഇപ്പൊ ശീലിക്കുന്നുണ്ട്. നമ്മുടെ അഭിജാതമായ സംഗീത വിചാരം തന്നെ ഈ രാഗത്തെ സംഗീതത്തിന്റെ അടിസ്ഥാന ഘടനയായി സങ്കല്പിക്കുകയും രാഗത്തിന്റെ വഴിപഴച്ച ആവിഷ്കാരങ്ങളാണ് നാടൻപാട്ടുകളെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു ശുദ്ധിവാദമുണ്ട്. ആ ശുദ്ധിവാദത്തിന്റെ മൂലസത്യത്തെ കുറിച്ചുള്ള നമ്മുടെ ആധുനികമായ ഉത്കണ്ഠയുടെ മറ്റൊരു തരത്തിലുള്ള ആവിഷ്കാരമാണ് ഒരൊറ്റ ആദികാവ്യം. ഈ ആദികാവ്യത്തിന്റെ ഭിന്ന ഭിന്ന വ്യാഖ്യാനങ്ങളായിട്ട് വന്ന 300 രാമായണങ്ങൾ അല്ല, മറിച്ച് ഒരു കഥന തന്തു രാമകഥ. ആ കഥന തന്തുവിന് ലോകത്തെ മനുഷ്യർക്കിടയിൽ കൈവന്ന നാനാതരം പാഠങ്ങൾ, പാഠാന്തരങ്ങൾ, ആ പാഠാന്തരങ്ങളിൽ ചിലതിന് വിൽക്കാലത്തിൽ കൈവന്ന വലിയ സ്വാധീന ശക്തി. അതിന് പല കാരണങ്ങളുണ്ട്, അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പൊ രാമായണം നാം ഇന്ന് കാണുന്ന വലിപ്പത്തിലേക്ക് ഇന്ത്യയിൽ എത്തിയതിന്റെ ഒരു കാര്യം മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ലാത്ത അർത്ഥത്തിലേക്കൊക്കെ അത് പോയി. ഇപ്പൊ ഗാന്ധിജിയുടെ മതത്തിലേക്ക് തന്നെ രാമായണം വെച്ചില്ല. പരമരാമ ഭക്തന്മാര് തന്നെയാണ് എന്താണ് ഗാന്ധിജിയുടെ മതത്തിലേക്ക് വഴി തുറന്നു കൊടുത്തത്. മഹാത്മാ ഗോഡ്സെ വരാനിരിക്കുന്നു. ഗാന്ധിജിയായിരുന്നുവെങ്കിൽ രാമായണത്തിനും ഗീതയ്ക്കും ആധുനിക ഇന്ത്യയിൽ നാം ഇന്ന് കാണുന്ന അർത്ഥം ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഗാന്ധിജിയാണ് രാമായണത്തെയും ഗീതയെയും ദേശീയ പ്രസ്ഥാനത്തിന്റെ ചില സവിശേഷ മൂല്യങ്ങളുമായി കൂട്ടിയിണക്കി ആവിഷ്കരിച്ചത്. ഞാൻ അദ്ദേഹം വർഗീയമായി പ്രവർത്തനം ചെയ്യുമ്പോൾ ഒരിക്കലും പറയില്ല കേട്ടോ, അങ്ങനെ ഒരു വിമർശനല്ലേ. അദ്ദേഹത്തിന് വർഗീയമായ താല്പര്യങ്ങളുണ്ടായിരുന്നില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു സങ്കല്പത്തെ എടുക്കുമ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാത്രമേ എടുക്കാൻ പറ്റില്ല, അതിന്റെ കൂടെ പലതും വരും. ഇപ്പൊ നാരായണഗുരു ഈ പ്രാകൃത ദൈവങ്ങളെയൊക്കെ മാറ്റി സാത്വിക ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചു എന്ന് പറയും. ചാത്തൻ, കൊള്ളമാടൻ, കാമുണ്ടി, മാടൻ, മറുത, ഇതിനെയൊക്കെ പുറത്താക്കി കൊള്ളാവുന്ന ദൈവങ്ങളെ, ശിവൻ അല്ലെങ്കിൽ മുരുകൻ തുടങ്ങിയ കൊള്ളാവുന്ന ദൈവങ്ങളെയൊക്കെ പ്രതിഷ്ഠിച്ചു. ഈ ശിവൻ മാടനെ പുറത്താക്കി ശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, മാടൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ദൈവമാണ്. മാടൻ ഒരു ലൊക്കാലിറ്റി ഉണ്ടെങ്കിൽ ആ ലൊക്കാലിറ്റിയിൽ മാടൻ തുടങ്ങും, അവിടെ അവസാനിക്കും. ശിവൻ എന്ന് പറയുന്ന അങ്ങനെ സംഗതിയല്ല, ശിവനൊരു ഐഡന്റിറ്റി അറിയുമോ? ശിവനൊരു വലിയ ഡിസ്കോഴ്സിനകത്ത് നിൽക്കുകയാണ്. അതായത് ശിവൻ വേദങ്ങൾ, വൈദിക വ്യവഹാരം, ബ്രാഹ്മണ്യം, അതിന്റെ ആചാരങ്ങൾ, അനുഷ്ഠാന സങ്കല്പങ്ങൾ, ഇതൊക്കെ ആയിട്ട് പല നിലയിൽ കൂടിക്കിടന്നതാണല്ലോ ശിവൻ. അതുകൊണ്ട് ശിവനെ എടുക്കുമ്പോ ശിവൻ ഒറ്റയ്ക്ക് വരില്ല, ശിവന്റെ കൂടെ ഭൂതഗണങ്ങൾ വരും. പോയി പോയി ഇപ്പൊ ഭൂതഗണങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, ശിവനെ കാണാനില്ല. ഭൂതഗണങ്ങളെല്ലാം വളരെ സജീവമായിട്ടുണ്ട്, ശിവനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്.
ശിവം എവിടെ പോയി? സദാശിവം. ശിവം ഇല്ല, ഭൂതഗണങ്ങളുണ്ട്. ഇതൊരു പ്രശ്നമാണ്. ഞാൻ ഗുരുവിനെ കുറ്റം പറയല്ല, മറിച്ച് വാസ്തവത്തിൽ അതിലൊരു വേറൊരു കുട്ടിയും കൂടി എന്തുവരാ, ആധുനിക സമൂഹം വാങ്ങുമ്പോ സമൂഹങ്ങൾ പൊതുവെ ഒരു ദേശീയ പ്രകൃതത്തിലേക്ക് നീങ്ങുകയാണ്. ദേശീയ പ്രകൃതത്തിലേക്ക് സമൂഹങ്ങൾ മാറുമ്പോൾ ദൈവഭാവനയ്ക്ക് ദേശീയ സ്വഭാവം വേണം. അപ്പൊ ഈ ചാത്തൻ ഘടകമാണെന്നൊക്കെ പറഞ്ഞാൽ ഈ പഞ്ചായത്ത് തല ദൈവങ്ങളാണ്. അതിനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു നാഷണൽ സൊസൈറ്റി ആവാൻ പറ്റില്ല. നിങ്ങളുടെ ദൈവത്തിനും ഒരു സഞ്ചാര ശേഷി വേണം. അതായത് ഇപ്പോ വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കന്യാകുമാരി മുതൽ കാശ്മീരി വരെ വിഷ്ണു കിട്ടും. അങ്ങനെ പണ്ടിയാക്കുന്ന വിദ്യാർത്ഥികൾ വെച്ച കന്യാകുമാരി നമ്പിൽ നിന്ന് എത്ര പേര് വിളിച്ച അപ്പൊ വെള്ളക്കാർക്ക് വിളിച്ചാളാ ഞാൻ പണ്ടെ അമൃതവാക്യം. കാരണം ഇവിടെ നിന്ന് വിളിച്ച അവരെ കേൾക്കണം, ചാക്കറിന് പറ്റില്ല. അതുകൊണ്ട് ഈ പ്രാദേശിക ദൈവതങ്ങളെ ഒരു ദേശീയ ദൈവങ്ങളിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഒരു സമൂഹത്തിന് ആധുനികമാകാൻ പറ്റില്ല. ആധുനികീകരണത്തിന്റെ ഒരു യുക്തി അതിലുണ്ട്. ആ യുക്തിയും നാരായണത്തിൽ നമുക്ക് വേണമെങ്കിൽ കാണാം. പക്ഷേ നാം പ്രതീക്ഷിക്കാത്ത മറുപറങ്ങൾ ഉണ്ട് ഇതിനകത്ത്. ആ മറുപറ ഞാൻ ഈ പറഞ്ഞതാണ്, ഒരു ദൈവത്തോടൊപ്പം ആ ദൈവം നിലനിൽക്കുന്ന ഒരു വ്യവഹാരമുണ്ട്. ശിവനെയും വിഷ്ണുവിനെയും അലയം ചെയ്ത് നിൽക്കുന്ന വ്യവഹാരം നാം ആഗ്രഹിച്ചാൽ ഇല്ലെങ്കിലും അത് ബ്രാഹ്മണ്യത്തിന്റെ വ്യവഹാരമാണ്. ആ വ്യവഹാരം തിരിച്ചുവിടും. ആ വ്യവഹാരം തിരിച്ചു വന്ന് നിങ്ങളുടെ ബ്രാഹ്മണ വിരുദ്ധമായ വൈദിക പാരമ്പര്യത്തെ വെല്ലുവിളിച്ച വ്യവഹാരത്തെ നിന്നും. അതുകൊണ്ട് വൈദികമായ എല്ലാ അനുഷ്ഠാനങ്ങളെയും പുറത്താക്കി പുഴയിൽ മുങ്ങി നോർന്നൊരു കല്ലെടുത്ത് ശിവനെ പ്രതിഷ്ഠിച്ച ഗുരുവിന്റെ പേരിൽ എന്റെ മനസ്സിൽ തന്ത്രവിദ്യാപരിശീലനമുണ്ട്. തന്ത്രവിദ്യാപീഠന്റെ ഗുരുവിന്റെ പേരിൽ ഞാൻ ഇതുതായിട്ട് പറയട്ടെ, തന്ത്രമാണ് ശരിയെങ്കിൽ ഗുരു തെറ്റാം, ഗുരുവാണ് ശരിയെങ്കിൽ തന്ത്രം ശരിയല്ല. ഈ രണ്ട് തന്ത്രം കൊണ്ട് ഒരുമിച്ച് പോകില്ല, പക്ഷെ സന്തോഷമായിട്ട് ഒരുമിച്ച് പോകുന്നു. ശിവഗിരി മഠം കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഉത്തരവ് കണ്ടല്ലോ നിങ്ങൾ വിനിയാമപത്രത്തിൽ കാണും. ഈ വൈദിക ആചാരങ്ങൾ പാലിക്കരുത്, വൈദിക ആചാരങ്ങൾ പാലിക്കരുതെന്ന് ശിവഗിരി മഠം പറയും. ആര് കേൾക്കാൻ, ആര് കേൾക്കില്ലാന്ന് ഗുരുവിന് തന്നെ പണ്ടേ തോന്നിയിട്ടുണ്ട് കേട്ടോ. ജാതിയുടെ ആദ്യ ലോകത്തിൽ അതുകൊണ്ട് മനുഷ്യാണാം മനുഷ്യത്വം ജാതിരോത്വം ജവാമേഹ ബ്രാഹ്മണാധിക ദൈവം ആ തത്വം വ്യക്തിരോപിന. ആരും തത്വം അറിയുന്നില്ലല്ലോ, ഒരു നൂറ്റാണ്ടായി ആരും അറിയുന്നില്ല. ഞാൻ പറഞ്ഞാശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏകാത്മകമായ ഒരു പാഠ സംസ്കാരം എന്നുള്ളത് വാസ്തവത്തിൽ ആധുനികതയോടൊപ്പം വികസിച്ചു വന്ന ഒരു വൈജ്ഞാനിക താല്പര്യമാണ്. അത് മഹാഭാരതത്തെ ഒറ്റ പാഠമാക്കി, രാമായണത്തെ ഒറ്റ പാഠമാക്കി, അതിന്റെ ഹൃദയതത്വമായ ചിലതിനെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഇതാണ് ഇതിന്റെ സാരം എന്ന് പറയാൻ തുടങ്ങി. വാസ്തവത്തിൽ ആ ഏകസാരത്തിലേക്ക് സംഗ്രഹിക്കാൻ കഴിയാത്ത മട്ടിൽ ചെതറിപ്പരന്നതാണ് നമ്മുടെ ഇതിഹാസ ഭാവനകൾ. അത് രാമായണത്തിനോടെ, അത് മഹാഭാരതത്തിനോടെ. അതാണ് ഈ പറയുന്ന രാമായണത്തിന് പറയാൻ ശ്രമിച്ചത്. അതാണ് അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിന്റെ പേര് മുന്നൂറ് രാമായണങ്ങൾ. അങ്ങനെ വന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകം കശ്യപ്പല്ലാണ്ടായി. ഹിന്ദു പത്രത്തിലുണ്ട്, സ്വാതന്ത്ര്യ സമര നേതാക്കളെ കുറിച്ച് പഠിപ്പിക്കുന്ന പുസ്തകത്തിൽ ഗാന്ധിജിയില്ല, പണ്ഡിറ്റ് നെഹ്റുവില്ല, ആരുണ്ട്? സവർക്കറുണ്ട്. അദ്ദേഹം 1913 ആൻഡമാൻ ജയിലിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് എഴുതിയ ഒരു കത്തിൽ പറയുന്നത്, കാര്യത്തിന്റെ പരമഗുരീയമായ ഗവൺമെന്റ് എന്നെ വിട്ടയക്കുകയാണെങ്കിൽ എന്റെയും എന്റെ രക്ഷോപരക്ഷ അനുയായികളുടെയും പിന്തുണ എന്നും ബ്രിട്ടീഷ് ഗവൺമെന്റിനുള്ളതായിരിക്കും. അദ്ദേഹം സ്വാതന്ത്ര്യസമര പോരാളിയായി. ഗാന്ധിജി എന്താ ഇതൊരു ഇഷ്ടമായ കാര്യമാണ്. അപ്പൊ ഗാന്ധിജി ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് ഗാന്ധിയോട് ചോദിക്കേണ്ടത് ഇന്ത്യ ഒരു രാഷ്ട്രമാവുകയാണ്. ഗാന്ധിയോട് ചോദിച്ചൊരു ചോദ്യം, ബാപ്പുജി വാട്ട് വിൽ ബി ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ഇന്ത്യൻ നേഷൻ, എന്താണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ആദ്യ ധർമ്മം, ദൗത്യം? ഒരു സംശയമില്ലാത്ത ഗാന്ധിയുടെ മറുപടി കേട്ടോ, ടു വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ, ടു വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് from the eyes of the common man. പരമദരിദ്രരായ മനുഷ്യരുടെ കണ്ണീര് തുടക്കുക, അതാണ് ഈ രാഷ്ട്രത്തിന്റെ ധർമ്മം എന്നായിരുന്നു രാഷ്ട്രപിതാവ് പറഞ്ഞത്. ഇപ്പൊ എന്തായിരുന്നു നമുക്കറിയാലോ, 2002-2014 ഇടയിൽ 12 കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ ആത്മഹത്യയുടെ കർഷകരുടെ എണ്ണം 3.5 ലക്ഷമാണ്. 3.5 ലക്ഷം ഇങ്ങനെ ഒരു ആത്മഹത്യ നടന്നിട്ടുണ്ടെന്ന് തന്നെ നമ്മൾ അറിയില്ല. പണ്ട് വിജയ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്,
ഉന്നീകൃഷ്ണനായിട്ട് വളരെ കരുതിയിരുന്നു. എങ്ങോ മനുഷ്യന് തന്നെ കഴിയും, അങ്ങനെ കഴിവുകൾ ഒന്നിയിരുന്നു. എങ്ങോ അപ്പനം അവിടെ പ്രഹരം വീഴുമ്പോൾ എന്റെ പുറത്താകുന്നു, ആ കഴിവും താരും വേദനയും എനിക്ക് വേദനിക്കും എന്ന് കരുതിയൊരു കാലം. എന്നിട്ട് വിജയ ഭാഷ പറഞ്ഞത് ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയുണ്ടായ നാളെ രാവിലെ പത്രം വന്നാലേ ഞാൻ തന്നെ അറിഞ്ഞുള്ളൂ. അപ്പോഴേ ഉള്ളൂ അരിക്കായിരുന്നൊക്കെ എന്താ കൊണ്ടതെന്ന് അത്ര സന്തോഷമാണ്. നോക്കൂ, സബ്സിഡി പോയില്ലേ? മാസം മാസം നാല് കുട്ടി വെച്ച് സബ്സിഡി പോയില്ലേ? നമ്മെ അലോസരപ്പെടുത്തുന്നില്ലല്ലോ. 29 കൊല്ലപ്പെട്ടല്ലോ രണ്ടര വർഷം കൊണ്ട്. ഗോസംരക്ഷണത്തിന്റെ പേരിൽ 29 കൊല്ലപ്പെട്ടു. 26 മുസ്ലിങ്ങൾ, 3 ദലിത്. ആരെ അലോസരപ്പെടുത്തുന്നു? ആരെ അലോസരപ്പെടുത്തില്ല. അങ്ങനെ ആരെ അലോസരപ്പെടുത്താത്തൊരു രാജ്യം വരുന്നു. അപ്പോഴാണ് ഗാന്ധിക വാക്കുവെക്കേണ്ടത്. ഞാൻ അതുകൊണ്ട് പറഞ്ഞത് ഒരു ആശയം അതിന്റെ വിപരീതത്തിലേക്ക് പോകും. ഗാന്ധിജി രാമനെ കണ്ടത് സത്യബോധം, ദൈവായിട്ടൊന്നുമല്ല, പക്ഷേ അയോധ്യാവതിയല്ല, ദശര ഭക്തനല്ല, സീതയുടെ ഭർത്താവല്ല, സത്യബോധം, ഗുണവാൻ, വീര്യവാൻ, പൂർണ്ണവാൻ, അതൊക്കെയായിട്ട് കണ്ടു. അതിങ്ങനെയുള്ളൊരു പ്രകാരത്തിലേക്ക് വഴിതിരിഞ്ഞ് എത്തുകയും ചെയ്യും. എന്തായാലും ഞാൻ പറഞ്ഞു തന്നത് ഈ രാമാനുജൻ ഈ 300 രാമായണങ്ങൾ എന്ന് പറയുന്നതിന്റെ താല്പര്യം ഇതാണ്. അദ്ദേഹം ഇതിനെ ചിട്ടപ്പെടുത്തി പറയുന്നുണ്ട് ഏതൊക്കെ ഭാഷകളിൽ നിങ്ങൾക്ക് രാമായണ കഥ കാണാം. അദ്ദേഹം അതിന്റെ ചെറിയ പട്ടിക കൊടുക്കുന്നത് അത് ഞാൻ വെറുതെ വായിക്കാം. ആസാമീസ്, ബാലിനീസ്, ബംഗാളി, കംബോഡിയൻ, ചൈനീസ്, ഗുജറാത്തി, ജാപ്പനീസ്, കന്നഡ, കാശ്മീരി, ഓട്ടനീസ്, ലാവോഷ്യൻ, മലേഷ്യൻ, മറാത്തി, മലയാളം, ഒറിയ, പ്രാകൃതം, സംസ്കൃതം, സന്താളി, സിംഹളീസ്, തമിഴ്, തെലുങ്ക്, തായ്, തിബറ്റൻ, അനന്ത ഭാഷകളാണ്. ഇതിലൊക്കെ ഉണ്ട് രാമായണം. ഏതൊക്കെ ദേശങ്ങളിൽ? ബർമ്മയില്, തിബറ്റില്, ചൈനയില്, മലേഷ്യയില്, തായ്ലൻഡില്, വിയറ്റ്നാമില്, കംബോഡിയയില്, ഇന്തോനേഷ്യയില്, ജാവയില്, സുമാത്രയില് ഒക്കെ ഉണ്ട് രാമായണം, രാമകഥ. ഈ രാമകഥയ്ക്ക് ഭിന്ന ഭിന്നങ്ങളായ രൂപങ്ങൾ വരുന്നു. ആ ഭിന്ന രൂപങ്ങളിലൊക്കെ രാമകഥ പല നിലയിൽ ജീവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ബഹുവിധമായി ജീവിച്ച ഒരു വിപുല സംസ്കാര സഞ്ചയത്തെയാണ് വാസ്തവത്തിൽ നാം രാമായണം എന്ന് മനസ്സിലാക്കേണ്ടത്. അതിന്റെ സവിശേഷമായ ഒരുപക്ഷെ ഏറ്റവും മഹത്വപൂർണമായ ഒരു ആവിഷ്കാരമായി വാൽമീകി രാമായണത്തെ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞു വരാം. സംസ്കൃതത്തിലേക്ക് നോക്കും. എത്രയേറെ രാമായണങ്ങൾ സംസ്കൃതം രാമായണത്തിന്റെ എത്രയെത്ര പാഠാന്തരങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. ഇപ്പോ അധ്യാത്മരാമായണം, എഴുത്തച്ഛൻ പ്രമാണമാക്കിയ അധ്യാത്മരാമായണം, വാസിഷ്ഠരാമായണം, ആനന്ദരാമായണം, അത്ഭുത രാമായണം, ഇങ്ങനെ എത്ര രാമായണം എന്ന പേരിൽ തന്നെ സംസ്കൃതത്തിനകത്ത് എത്ര രാമായണങ്ങൾ, ഭാസന്റെ നാടകങ്ങൾ, ഉത്തരരാമചരിതം പോലുള്ള നാടകങ്ങൾ, കാളിദാസന്റെ രഘുവംശം, ഭവഭൂതിയുടെ ഉത്തരരാമചരിതം, ഇതൊക്കെ സംസ്കൃത ഭാഷ ജന്മം നൽകിയ രാമാഖ്യാനങ്ങളാണ്. ഇന്ത്യൻ ഭാഷകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എണ്ണമറ്റ പാഠങ്ങൾ കാണാം. ഈ പാഠങ്ങൾ രാമായണത്തെ, വാൽമീകി രാമായണത്തെ അടക്കം വിഴുങ്ങിയല്ലോ. ഇന്ത്യയിലുടനീളം എന്താണ് രാമായണം എന്ന് ചോദിച്ചാൽ അത് വാൽമീകി രാമായണം ഒന്നുമല്ല, അത് വാൽമീകി എന്ന പേര് മാത്രമാണ്. ഉത്തര ഭാരതത്തിലുടനീളം രാമായണം എന്ന് പറയുന്നത് തുളസീദാസിന്റെ രാമചരിത മാനസമാണ്. കേരളത്തിൽ രാമായണം എന്ന് പറയുന്നത് എഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണ വെളിപ്പാട്ടാണ്. അതല്ലാതെ ഒരൊറ്റ രാമായണത്തെ അല്ല ഇന്ത്യക്കാർ രാമായണമായി കൊണ്ടു നടക്കുന്നത്. അതിൽ പൊതുവായുള്ള ഒറ്റ കാര്യമാണ് അത് രാമായണം എന്നുള്ള പേര് മാത്രമാണ്. പിന്നെ രാമകഥയുടെ കേന്ദ്രം ഞാൻ നേരത്തെ പറഞ്ഞ രാമനും സീതയും ലക്ഷ്മണനും രാവണനും ഉൾപ്പെടുന്ന ഒരു കഥാതന്തു. ബാക്കി രാമായണം പറയുന്നുണ്ട് അതിന്റെ ഈ നെയ്ത്ത് വേറെയാണ്, അതിന്റെ നൂല് വേറെയാണ്. രാമായണത്തെ കൗതുകൊണ്ടൊരു കാര്യം പറയുന്നത് ഈ രാമായണം ഒരു രാമായണമാണെന്ന് പറയുന്നത് പാരമ്പര്യത്തെ കുറിച്ച് പറയുന്ന ഒരു പഴയ കഥ പോലെയാണെന്ന് പറയും. രാമായണത്തിന്റെ പാരമ്പര്യത്തെ കുറിച്ച് പറയാനായിട്ട് കൗതുകമുള്ളൊരു കഥ എപ്പോഴും പറയും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഴും ഒരു കൊടാലി ഒരാളുടെ കയ്യിലുണ്ട്. പഴു പറഞ്ഞു, ഇത് എന്റെ അപ്പന പൂപ്പന്മാരായിട്ടുള്ള അനവധി തലമുറയായിട്ട് ഞങ്ങൾ കൊണ്ടു നടക്കുന്നതാണ് ഈ മഴ. അപ്പൊ ഒരാൾ ചോദിച്ചു, ഇതിന്റെ അലവൊരിക്കലും മാറിയിട്ടില്ല? പഴുവന്ന് അതല്ല, നിരന്തരം അലക് മാറേണ്ടി വന്നിട്ടുണ്ട്. അത് നിന്നുപോയി പൊട്ടിപ്പോയി അലക് മാറി.
എങ്കിലും മറു പഴയത് തന്നെയാണ്, പിടി അത് തന്നെയാണോ? അങ്ങനെയല്ല, പിടി ഒരിക്കൽ കുറഞ്ഞു പോയി, വേറെ ഒരെണ്ണം കുടിച്ചു പോയി, അങ്ങനെ എന്തോന്ന് പറഞ്ഞാൽ പിടി മാറി. എങ്കിലും മറു അത് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് ഇതാണ് നമ്മുടെ പാരമ്പര്യം. അലക് മാറിയിട്ടുണ്ടാവും, പിടിയും മാറിയിട്ടുണ്ടാവും, പക്ഷെ മറു അത് തന്നെയായിരിക്കും. എന്നതുപോലെ നിങ്ങളുടെ അലകും മാറി, നിങ്ങളുടെ പിടിയും മാറി, പക്ഷെ മറു അത് തന്നെയാണ് എല്ലാം രാമായണമാണ്. അത് കഴിഞ്ഞ് ഈ മുഴുവൻ രാമായണങ്ങളിലും രാമായണമായി വേറെ എന്നും ഇല്ല. ഓരോന്നിലും ഓരോന്നാണ്. ഞാൻ ഇന്ത്യൻ ഭാഷകളിൽ പ്രവർത്തിച്ച രാമായണങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. തുളസീദാസിന്റെ രാമചരിത മാനസം വാസ്തവത്തിൽ ഉത്തരഭാരതത്തിൽ ഭക്തി പ്രസ്ഥാനമായി പടർന്നു പമ്പലിച്ച് രാമനെ കുറിച്ചുള്ള നമ്മുടെ ഇക്കാലത്തെ ആധുനിക ധാരണകളെ മുഴുവൻ അടിസ്ഥാനപരമായി നിർണയിച്ചത് ഏതാണ്ട് 15-16 നൂറ്റാണ്ടുകളിലെ ഭക്തി പ്രസ്ഥാനവും അതിന്റെ കേന്ദ്രത്തിൽ നിലക്കൊണ്ട രാമചരിത മാനസവും.